ഒരാള് കേറാനുണ്ടേ. കർത്താവേ, ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇടവരുത്തല്ലേ. നമസ്കാരം. ഇതെന്റെ പേഴ്സല്ലേ? അതല്ലേ പറഞ്ഞ, ഞാൻ ഡീസന്റ് ആയിരുന്നു. പോണ വഴിക്ക് പോലീസ് പിടിച്ചാ കൊടുക്കാൻ ഒന്നും എന്റെ ഉണ്ടായിരുന്നില്ല. തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്തും ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്തല്ലേ ഉണ്ടടാ. തുറന്നു നോക്ക്. പറഞ്ഞു, നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. സാർ എന്നെ പുകറ്റരുത്, ഞാൻ പെരിങ്കള്ളനാകും. അകത്തോട്ട് പോട. ഈ പരോള് കഴിഞ്ഞു വന്ന വഴി ഞാൻ മറന്നു. ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് എത്തിയല്ലോ. ഹായ് എവരിബഡി, പുറഞ്ഞു വന്നു. ഞാനില്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. എന്തായി? നീ പറഞ്ഞ പോലെ കച്ചി വന്ന് കാശുമായിട്ട് ഞാൻ ഡ്യൂട്ടി പോയി, ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആർക്കും സംശയം തോന്നിയില്ല? സംശയം? ഹേ, ഞാൻ ദുബായിക്കാരനായി വിലസിയില്ലേ? എന്റെ ഹെയർ സ്റ്റൈൽ എന്നെ മാറ്റി കളഞ്ഞില്ലേ? ഫേസ് ഇത് തന്നെയല്ലേ, പിന്നെന്താ കാര്യം? എത്ര നല്ല ആൾക്കാരാടാ നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ? ഇവിടെ നീ പരമശിവം, അവിടെ ഉണ്ണി ദാമോദർ. നീ പെരിങ്കള്ളനാ. നീ വിഷമിക്കണ്ട മോനെ, വിഷമദ്യം കഴിച്ച് മൂന്നാലെണ്ണം തട്ടിപ്പോയത് കൊണ്ടാണല്ലോ നിനക്കിപ്പോ എന്റെ അകത്ത് കിടക്കേണ്ടി വന്നേ. അല്ലെങ്കിൽ നിന്റെ അപ്പൻ നിന്നെ പുല്ലുപോലെ പുറത്തിറക്കി കൊണ്ടുവന്നേ. നിനക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് എത്ര ജയില് കണ്ടിരിക്കുന്നടാ. നടക്ക്. അപ്പഴേ സാറേ, സൂപ്രണ്ട് സാറിനോടൊന്ന് പറഞ്ഞേക്കണം, അവൻ ജിന്നാടമ്മർക്കിയുടെ മോനാണെന്ന്. ആടാ മോനെ, കുറച്ച് ദിവസം കഴിയുമ്പോ നിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് മാറ്റിച്ചോളാം. അവൻ എന്തിനാടാ നിന്നെ ചവിട്ടിയത്? അവൻ എന്നെ ചവിട്ടാൻ തോന്നിണ്ടാവും. അപ്പൊ അവൻ എന്നെ ചവിട്ടാൻ തോന്നിയില്ലല്ലോ. അതിന് നീയല്ലല്ലോ അവന്റെ ഏട്ടനെ കൊന്നത്. നീ ഒരാളെ കൊന്നുന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കേട്ടുമടുത്തിട്ടുള്ള സാധാരണ പ്രശ്നം തന്നെ എൻ്റേത്. പക്ഷേ ഒരു നോർമൽ ആൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബാധ്യത. കടം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യയുടെ വക്കത്തെത്തിയ എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ നാടുവിടാൻ തീരുമാനിച്ചു. ഒരു രാത്രി
എങ്ങോട്ട് പോണമെന്നറിയാതെ നാഷണൽ ഹൈവേയിൽ ഞാനങ്ങനെ നിന്നു. ഈ സമയം ദൂരെ നിന്ന് ദേവദൂതനെ പോലെ ഒരു ടാങ്കർ ലോറി വരുന്നത് ഞാൻ കണ്ടു. ദൈവം തോന്നിപ്പിച്ചാണോന്നറിയില്ല, ആ ഡ്രൈവർ വണ്ടി നിർത്തി. ഞാനും കൂടി പോന്നോട്ടെ. എങ്ങോട്ട്? അങ്ങനെ ഇന്ന സ്ഥലം എന്നില്ല, എവിടം വരെ പോണു അവിടം വരെ. എങ്ങോട്ടാ? പോലീസ് പിടിച്ചില്ലെങ്കി എത്തേണ്ടടുത്തു. പോലീസോ? അതെന്താ എന്റെ വണ്ടിയില്? സ്പിരിറ്റ്. സ്പിരിറ്റോ? ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാവാൻ പേടിയില്ലേ? ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന എന്റെ സുഖം. പോലീസ് പിടിച്ചാ എന്നെ മാത്രം നോക്കിയാ മതിയല്ലോ. അപ്പൊ ഈ പോണ വഴിക്ക് പോലീസ് പിടിച്ച എന്റെ കാര്യം? അത് പോലീസുകാര് നോക്കിക്കോട്ടെ. നിന്നെ പിടിച്ച എനിക്കെന്താ? നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. എന്റെ പേര് പോരും. എന്താ ഭായുടെ പേര്? അത് വേണ്ട. എന്നാലും പറ ഭായ്. നീ ഇപ്പൊ എന്താ വിളിച്ചത്? ഭായ്. ഭായ്, അത് എന്നെ വിളിച്ചാ മതി. എന്താ നിർത്തിയത്? എന്നെ ഇറക്കി വിടാനാണോ? ഏയ്, ദാ പുണ്യാളന് നേർച്ചയിട്ട പാതി അങ്ങേര് നോക്കിക്കോളൂ. പോവോ? എന്റെ പുണ്യാള, നേർച്ചയിടാനായിട്ട് എന്റെ കയ്യിലൊന്നുമില്ല. എന്നെ മുഴുവനായിട്ട് കാത്തോളണേ. നീ എന്നതാണ് പറയുന്നത്? ലോഡ് പോലീസ് പിടിച്ചത്? അതെ മുതലാളി, ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. ഇതിലെന്തോ ചതിയുണ്ട് കേട്ടായി. കൊച്ചു മുതലാളി, എന്നെ സംശയിക്കരുത്. വർഷം കുറെ ആയില്ലേ ഞാൻ നിങ്ങളുടെ കൂടെ ആയിട്ട്. എത്ര വർഷമായി നീ കള്ളപ്പണിയിൽ ചെയ്യണത്? കള്ളൻ എന്ന് കള്ളൻ തന്നെയാടാ. ഇതേ ലക്ഷങ്ങൾ ഏർപ്പാടാ. ബേബി കുഞ്ഞെ, ചേട്ടോ, ചേട്ടാ സത്യം പറ. ഞങ്ങളുടെ ലോറി ലോഡ് എങ്ങോട്ടാ മറിച്ചു വിറ്റത്? ഇയാളുടെ മോന്ത കണ്ടാൽ അറിയാം പത്ത് കാശ് കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന്. നമുക്ക് പോലീസ് പരാതിപ്പെടാൻ പറ്റില്ലല്ലോ, സംഗതി സ്പിരിറ്റല്ലേ. ഇവനെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കാം. പറയടോ. ഞാൻ പറഞ്ഞത് സത്യം. നീ പറയില്ലല്ലേ. പറയടോ, ലോഡ് ആർക്കാ നീ മറിച്ചു വിറ്റത്? കുഞ്ഞാ, ലോറി നല്ല ആളാട്ടാ. പോലീസിനെ കണ്ടപ്പോ ഭായി എന്തൊരു ഓട്ടോടിയത്. ഞാനാണെങ്കി പേടിച്ചും പോയി. പിന്നെ ആർ സി ബുക്കിലെ അഡ്രസ് അപ്പൊ ഒരു കണക്കിലെ വണ്ടി ഇവിടെ എത്തിച്ചത്. എനിക്കാണെങ്കി കാറെ കുടിച്ചുള്ള ചെറിയ പരിചയമുള്ളേ. എന്തൊരു പാട ഈ പണ്ടാർ ഓടിക്കാനായിട്ട്. പുണ്യാളം കൊണ്ടുവന്നാ ഇവനെ. ഇത്രയും കാലം ജീവൻ പണയം വെച്ച് കൂടെ നിന്നിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലായില്ല. ചെയ്യുന്നത് കള്ളപ്പണിയാണെങ്കിലും അതൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതാ ഞാൻ. ഇനി ഞാൻ നിങ്ങളുടെ വന്നാൽ ശരിയാവില്ല. ഞാന്ന് പറഞ്ഞോട്ടെ റാവി. എന്നെ കൊണ്ട് കുറെ ഉണ്ടാക്കിയില്ലേ, ഇനി ഒറ്റയ്ക്ക് കൂടെ ഉണ്ടാക്കിയാ മതി. എടാ ചാണ്ടിച്ച. അപ്പ ഇയാളെ പോണേ പോട്ടപ്പാ. ഇയാളെ ചത്ത നമ്മള് ബിസിനസ് ഇല്ലേ. നീ എങ്ങോട്ടാ? ഭായി എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും എന്നാ ഞാനും എങ്ങോട്ടെങ്കിലും. വാ.